ബൂസ്റ്റർ ഡോസുമായി ബന്ധപ്പെട്ട് നമുക്ക് നിരവധി സംശയങ്ങളാണ് ഉള്ളത്. കുട്ടികൾക്ക് ബൂസ്റ്റർ ഡോസ് നൽകേണ്ടതുണ്ടോ? ആർക്കൊക്കെയാണ് ബൂസ്റ്റർ ഡോസിനുള്ള അർഹത? മുതിർന്നവർക്ക് ഏത് തരത്തിലാണ് ബൂസ്റ്റർ ഡോസ് നൽകേണ്ടത്? രണ്ട് ഡോസ് എടുത്തതിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് എടുക്കേണ്ടത്? തുടങ്ങിയിട്ടുള്ള നിരവധി സംശയങ്ങൾ ഒരു സാധാരണക്കാരനുണ്ട്. അത് തിരുത്തുകയാണ്, അല്ലെങ്കിൽ ആ സംശയങ്ങൾക്ക് മറുപടി പറയുകയാണ് ലോകാരോഗ്യ സംഘടനയിലെ ചീഫ് സയൻറ്റിസ്റ്റായിട്ടുള്ള സൗമ്യ സ്വാമിനാഥൻ. സൗമ്യ പറയുന്നത് കുട്ടികൾക്ക് ബൂസ്റ്റർ ഡോസിൻ്റെ ആവശ്യമില്ല എന്നാണ്. വെറുതെ കുട്ടികളെ കൊണ്ടുപോയി ബൂസ്റ്റർ ഡോസ് എടുപ്പിക്കേണ്ട എന്നാണ് സൗമ്യ സ്വാമിനാഥൻ പറയുന്നത്. കുട്ടികൾക്ക് COVID-19 പ്രതിരോധ വാക്സിൻ്റെ ബൂസ്റ്റർ ഡോസ് നൽകേണ്ട ഒരു ആവശ്യവുമില്ല എന്നാണ് സൗമ്യ സ്വാമിനാഥൻ്റെ നിലപാട്. അപകട സാധ്യത കൂടുതലുള്ള വിഭാഗത്തിന് വാക്സിൻ നൽകുക എന്നതാണ് പ്രധാനം. മറ്റ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും ബൂസ്റ്റർ ഡോസ് അത്യാവശ്യമാണ്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത കുട്ടികൾക്ക്, മുതിർന്നവർക്ക് ബൂസ്റ്റർ ഡോസ് നൽകേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് WHO ചീഫ് സയൻറ്റിസ്റ്റ് പറയുന്നത്. അത് ഔദ്യോഗികമായിട്ടുള്ള ഒരു നിലപാടാണ്. കാരണം പറയുന്നതാകട്ടെ ലോകാരോഗ്യ സംഘടനയുടെ ചീഫ് സയൻറ്റിസ്റ്റായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇത് ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പായി നമുക്ക് എടുക്കുകയും ചെയ്യാം. ആരോഗ്യമുള്ള കുട്ടികൾക്ക് ബൂസ്റ്റർ ഡോസ് ആവശ്യമാണെന്ന് വ്യക്തമാക്കുന്ന ശാസ്ത്രീയ തെളിവുകൾ ഇതുവരെ ഇല്ല എന്നാണ് സൗമ്യ സ്വാമിനാഥൻ പറയുന്നത്. ഏതൊക്കെ വിഭാഗത്തിനാണ് ബൂസ്റ്റർ ഡോസ് കൂടുതലായി ആവശ്യം വരികയെന്ന് വിശദമായി പഠനം ഇനിയും നടത്തേണ്ടതുണ്ട്. ഇതുവരെ ഉള്ള കാര്യങ്ങളൊക്കെ അഭ്യൂഹമാണ്. ആർക്കൊക്കെ വേണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു ഉത്തരം കണ്ടെത്താൻ ഗവേഷണങ്ങൾ കൂടുതൽ ആവശ്യമാണ്. അത്തരം ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും സൗമ്യ സ്വാമിനാഥൻ വിശദീകരിക്കുന്നു. അമേരിക്കയിലും ചില യൂറോപ്യൻ രാജ്യങ്ങളിലും കുട്ടികൾക്ക് ബൂസ്റ്റർ ഡോസ് നൽകുന്ന പശ്ചാത്തലത്തിലാണ് സൗമ്യ സ്വാമിനാഥൻ്റെ ഇത്തരമൊരു വിശദീകരണം വന്നിരിക്കുന്നത്. ഒമിക്രോണിന് കൂടുതൽ വകഭേദങ്ങൾ ഉണ്ടാകില്ല എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. മുൻ വകഭേദങ്ങളെ അപേക്ഷിച്ച് വ്യാപന തോത് വളരെ കൂടുതലാണ് ഒമിക്രോണിന്. കൂടുതൽ ആളുകൾ രോഗബാധിതരാകുമ്പോൾ വൈറസിന് പുതിയ വകഭേദമുണ്ടാകാനുള്ള സാധ്യത ഉയരും. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒമിക്രോൺ കാരണമാകില്ലെന്ന് പറയാൻ കഴിയില്ല എന്നും രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശുപത്രികൾക്ക് ഉൾക്കൊള്ളാനാവുന്നതിന് മുകളിലേക്ക് എത്തുമെന്നും ശാസ്ത്രജ്ഞൻ മുന്നറിയിപ്പ് നൽകിയതായും സൗമ്യ സ്വാമിനാഥൻ വിശദീകരിക്കുന്നു. ചുരുക്കത്തിൽ കുട്ടികൾക്ക് തൽക്കാലത്തേക്ക് എന്നല്ല, കുട്ടികൾക്ക് ബൂസ്റ്റർ ഡോസിൻ്റെ ആവശ്യമില്ല. ഇനി ഗുരുതരമായിട്ടുള്ള ഏതെങ്കിലും അസുഖമുണ്ടെങ്കിൽ മാത്രം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആണ് ബൂസ്റ്റർ ഡോസ് നൽകുന്നതെങ്കിൽ അതിൽ വലിയ കുഴപ്പമില്ല എന്നുള്ളതായിരിക്കും ഇവർ പറഞ്ഞതിൻ്റെ ഒരു ഏകദേശ അർത്ഥം.